നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എവിടെയെല്ലാം വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ടുപിടിക്കാൻ കഴിയില്ലേ, എവിടെയെല്ലാം ബി ജെ പി തോൽക്കുമെന്നവർക്ക് ഉറപ്പാകുമോ, അവിടെയെല്ലാം പച്ചയ്ക്ക് വർഗീയത പറയുക എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് കർണാടകയിൽ ഉൾപ്പെടെ നടക്കുന്നത്. എന്തിനായിരുന്നു ഹിജാബ് വിഷയം? എന്തിനായിരുന്നു തീവ്രമായിട്ടുള്ള വർഗീയത പറയൽ? എന്തിനു വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തരംതിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഉത്തരം വളരെ ലളിതമാണ്. അധികാരം വേണമെങ്കിൽ വോട്ട് വേണം, വോട്ട് വേണമെങ്കിൽ കൃത്യമായി പോളറൈസേഷൻ അഥവാ ധ്രുവീകരണം ഉണ്ടാക്കണം. ബി ജെ പിയുടെ വർഷങ്ങളായുള്ള പദ്ധതിയാണ് കർണാടകയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഷിമോഗയിൽ ഒരു ബജ്രംഗദൾ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ കലാപ സാഹചര്യത്തിന് അല്ലെങ്കിൽ കലാപത്തിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരക്കെയുള്ള ആക്രമണങ്ങൾ, വലിയ രീതിയിൽ തീയിട്ട് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ആര് ആർക്കു വേണ്ടി എപ്പോഴൊക്കെ ചെയ്യുന്നു, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഷിമോഗയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകനായ ഹർഷ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഞായറാഴ്ച മുതൽ പിന്നീട് അങ്ങോട്ട് ഈ നിമിഷം വരെ വലിയ രീതിയിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്ന പല കാരണങ്ങളും ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമായി തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും. നിലവിൽ കർണാടകയുടെ മുഖ്യമന്ത്രിയായ ബസവ ബൊമ്മ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഉപരോധങ്ങളൊന്നും ഒരു കാര്യത്തിൻ്റെ പേരിലും അടിച്ചേൽപ്പിക്കുന്നില്ല, എന്നാൽ നിലവിൽ മതപ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരാളും സ്കൂളുകളിൽ മതപ്രചരണത്തിൻ്റെ പേരിൽ ഡ്രസ്സുകൾ ധരിക്കുന്ന കാര്യത്തിൽ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല, സ്കൂൾ മാനേജ്മെൻ്റ് പറയുന്നത് പോലെ പ്രവർത്തിക്കാനേ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ്. ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമപരമായി ഭരണഘടനാപരമായി സ്വന്തം മതം പറയാനും പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ സ്വന്തം മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കാൻ എല്ലാ പൗരനും ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അവകാശമുണ്ട്, അർഹതയുണ്ട്. അതിനെ തടയിടാൻ ആർക്കാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഷിമോഗയിൽ നടന്നിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ സംഘപരിവാർ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങൾ തന്നെയെന്ന് വ്യക്തമാകുന്നു. ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കർണാടകയിൽ ഓരോ ഇഞ്ചും കോൺഗ്രസിൻ്റെ മുന്നേറ്റം കാണുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് ഏറ്റ കനത്ത പരാജയം മൂടിവെക്കാനുമൊക്കെ വിഷയങ്ങളെ വഴിതിരിച്ചു വിടുന്നു. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡി കെ ശിവകുമാറിനും കൂട്ടർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. സിദ്ധരാമയ്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഷിമോഗയിൽ നടക്കുന്നത് രാഷ്ട്രീയ അരാജകത്വം തന്നെയാണ്. ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനും സർക്കാർ ശ്രമിക്കുന്നില്ലെങ്കിൽ സംസ്ഥാന അന്തരീക്ഷം വളരെയധികം മലിനസമാകും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നീക്കം നടത്തേണ്ടതാണ്, അന്വേഷണം നടത്തേണ്ടതാണ്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിമാർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്നത് അവിടെ കലാപ സാഹചര്യമൊന്നുമില്ല, അവിടെ ബോധപൂർവം ചിലർ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്, ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഷിമോഗ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടി തട്ടകമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈശ്വരപ്പ എന്ന മന്ത്രി അദ്ദേഹം സ്വന്തം താല്പര്യത്താൽ കുറേ കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ച കഥകളാണെന്ന് കോൺഗ്രസ് അടിവരയിട്ട് പറയുകയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിര സാന്നിധ്യത്തിന് വേണ്ടിയും എപ്പോഴും അധികാരം കിട്ടാൻ വേണ്ടിയും ബോധപൂർവം കെട്ടിച്ചമച്ച് കഥകൾ ഉണ്ടാക്കി ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കരുതെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഷിമോഗയിൽ നടന്നിരിക്കുന്ന ഈ സംഭവം, ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.